ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി ചാൻസ് കൂട്ടുവാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഫെർട്ടിലിറ്റി മസാജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ചൈനീസ് മെഡിസിൻസ് അനുസരിച്ച് സ്പർശനത്തിൻ്റെ ശക്തിയിലൂടെ പ്രത്യുൽപാദനക്ഷമത മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിടുന്ന ഒരുതരം മസാജാണ് ഫെർട്ടിലിറ്റി മസാജ്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യുന്നത് നമ്മുടെ പൊക്കളിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ ഓവറികളുടെ രണ്ട് ഓവറികളുടെ ഭാഗത്തായിട്ടും പിന്നെ അതുപോലെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടുമാണ് നമ്മൾ ഈ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫെർട്ടിലിറ്റി മസാജ് എല്ലാ ദിവസം ചെയ്യുന്ന മസാജ് അല്ല. നമ്മൾ പീരിയഡ്സ് ടൈമിൽ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യില്ല. അതുപോലെ തന്നെ ഓവുലേഷൻ സമയത്തും ഫെർട്ടിലിറ്റി മസാജ് ചെയ്യരുത്. അപ്പോൾ ഫെർട്ടിലിറ്റി മസാജ് ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് കഴിഞ്ഞ്, അതായത് നമ്മുടെ തടിയൊക്കെ ശുദ്ധമായതിന് ശേഷവും അതുപോലെ തന്നെ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടുമാണ് ഫെർട്ടിലിറ്റി മസാജ് ചെയ്യേണ്ടത്. ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്താലും ഉടനടി നമ്മൾ ഈ മസാജ് ചെയ്യുന്നത് നിർത്തിക്കൊള്ളണം. ഇത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ചെയ്യാം കേട്ടോ. അതായത് PCOD ഉള്ളവർ, PCOS ഉള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ഇതൊന്നും അല്ലാതെ ആർത്തവ ക്രമക്കേടുകളുള്ളവർ, മറ്റ് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, അതുപോലെ തന്നെ ട്യൂബിൽ ബ്ലോക്ക് ഉള്ളവർ, അങ്ങനെയുള്ള ഏത് തരത്തിലുള്ള, അതായത് ഗർഭപാത്രത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുള്ളവർ, ഓവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുള്ളവർ, ഇങ്ങനെയുള്ള ഏതൊരാൾക്കും ഈ ഒരു മസാജ് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇപ്പം ഫെർട്ടിലിറ്റി മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഇത് തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ നല്ലതാണ്. പെപ്പർമിൻ്റ് ഓയില്, ലാവെൻഡർ ഓയില്, അതുപോലെ തന്നെ ചന്ദന തൈലം, ഇതെല്ലാം തന്നെ നമുക്ക് ഈ മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ മസാജ് ചെയ്യാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ നമുക്ക് ചെയ്യാം, കുളിക്കുന്നതിന് മുൻപായിട്ട് വേണമെങ്കിൽ ചെയ്യാം, കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും ഈ മസാജ് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതായത് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഈ മസാജിലൂടെ എങ്ങനെയാണ് നമുക്ക് ഗർഭധാരണ എളുപ്പമാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പേശികളെ അയയാനായിട്ടും ഒക്കെ ഈ മസാജിലൂടെ സഹായിക്കും. മാത്രമല്ല നമുക്കറിയാം മസാജ് ചെയ്യുന്നതിലൂടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മസാജ് തെറാപ്പി ഗർഭാശയത്തിലേക്കും അണ്ടാശയത്തിലേക്കും രക്തപ്രവാഹം നൽകുന്ന ധമനികൾ മൃദുവായി സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെ ചെയ്യുന്നത് പെൽവിക് അവയവങ്ങളിലേക്ക് രക്തമൊഴുകാൻ പ്രേരിപ്പിക്കുന്നു. ഇത് പ്രത്യുൽപാദന വ്യവസ്ഥയിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ അണ്ടോൽപാദനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് ബീജസങ്കലനത്തെ ഇത് സഹായിക്കുകയും ഇംപ്ലാന്റേഷന് സഹായകരമാവുകയും ചെയ്യും. മസാജ് ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്രഗ്നൻസി കിട്ടില്ല. നമ്മൾ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്ത് ചെയ്യും, പ്രഗ്നൻസിക്കുള്ള സാധ്യത കൂട്ടും. അപ്പം ഈ മസാജ് വേണമെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാം, അല്ലെങ്കിൽ വേറൊരാൾക്ക്, അതായത് നമ്മുടെ ഹസ്ബൻഡിന് വേണമെങ്കിൽ ചെയ്തു തരാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് തന്നെ ഈ ഒരു മസാജ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ യൂട്യൂബിലെ പല വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ വീഡിയോസ് ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മസാജ് ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. കറക്റ്റായിട്ട് അറിയണമെങ്കിൽ അവരുടെ വീഡിയോസ് തന്നെയാണ് നല്ലത്. സാധാരണഗതിയിൽ രണ്ട് ഓവറി സൈഡിലും അതുപോലെ തന്നെ പൊക്കലിൻ്റെ ഭാഗത്തും അതുപോലെ യൂട്രസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തുമാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ അത് ട്രെയിനേഴ്സ് ഒക്കെ ചെയ്യുന്നതാണ് വളരെ കറക്റ്റായിട്ടുള്ളത്. അല്ലാതെ മറ്റ് ചാനലുകളിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതുകൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നമ്മുടെ മാനസിക സ്ഥിതി ഒന്ന് മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതിലൂടെ നമുക്ക് പ്രത്യുൽപാദന ക്ഷമത കൂട്ടാനായിട്ട് സഹായിക്കും. ഏത് തരത്തിലുള്ള ആളുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഇഷ്യൂസ് കൊണ്ടിട്ടാണോ നിങ്ങൾക്ക് ഗർഭം ധരിക്കാൻ സാധിക്കാത്തത്, അങ്ങനെയുള്ള ആരാണെങ്കിൽ കൂടെ ഈ ഒരു സംഭവം ചെയ്യാവുന്നത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ താങ്ക് യു.